ും ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രവാചക കഥകളിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും, അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നോഹ് നബി അലൈഹിസ്സലാമിന്റെ കഥയാണ്. ആദ നബിയുടെ കാലത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തിലേക്ക് മറ്റൊരു പ്രവാചകനെ അയച്ചു. അതാണ് നോഹ് അലൈഹിസ്സലാം. ആദ നബിയുടെ കാലത്തിന് ശേഷം 1000 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു. അപ്പോഴേക്കും ഭൂമിയിലെ ജനസംഖ്യ ധാരാളമായി വർദ്ധിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഷെയ്ത്താനും അവന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ ആളുകളുടെ മേൽ വിജയം വരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. ഈ കാലഘട്ടത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല മറ്റൊരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയച്ചത്. അതായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. ജനങ്ങളെ ഏകദൈവത്തിലേക്ക് വിശ്വസിപ്പിക്കാനും ആളുകളെ സന്മാർഗത്തിൽ നയിക്കുവാനും വേണ്ടിയായിരുന്നു അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചത്. എന്നാൽ പ്രവാചകന് അത് അത്ര എളുപ്പമുള്ള ജോലിയായിരുന്നില്ല. എങ്കിലും പ്രവാചകൻ തന്റെ ദൗത്യം ആരംഭിച്ചു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു പറഞ്ഞതെല്ലാം ചെയ്യുക എന്ന് പ്രവാചകൻ ആളുകളോട് വിളിച്ചു പറഞ്ഞു. പക്ഷെ ആളുകൾ അത് ശ്രദ്ധിച്ചില്ല. അവർ അദ്ദേഹത്തെ അവഗണിച്ചു. എന്നിട്ടും അദ്ദേഹം തന്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് നിങ്ങൾക്കറിയില്ലേ? സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. നദികളെയും മലകളെയും മരങ്ങളെയും നിങ്ങൾ കാണുന്ന സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവൻ നിങ്ങൾക്ക് എല്ലാം ചെയ്തു. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? എന്നാൽ ജനങ്ങൾ അത് അവഗണിച്ചു. ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ്? നീ ഞങ്ങളിൽ നിന്നൊട്ടും വ്യത്യസ്തനല്ല. നീ ഒരു സാധാരണ മനുഷ്യനാണ്. ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. നീ ഞങ്ങളെ വിട്ടുപോവുക. എന്നാൽ അവരിൽ കുറച്ചുപേർ അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു. അവരിൽ ഭൂരിഭാഗവും ബലഹീനരും പാവപ്പെട്ടവരുമായിരുന്നു. വിഗ്രഹാരാധന പാപമാണെന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അതോടെ ഭൂമിയിൽ വിശ്വാസികൾ അവിശ്വാസികൾ എന്ന രണ്ട് വിഭാഗങ്ങളുണ്ടായി. വിശ്വാസികൾ അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു പറഞ്ഞത് അനുസരിക്കുകയും ചെയ്തു. എന്നാൽ അവിശ്വാസികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തുടർന്നു. അവിശ്വാസികൾക്ക് പ്രവാചകന്റെ പ്രസംഗം അസ്വസ്ഥതയുണ്ടാക്കി. അവർ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് നാൾ കള്ളം പ്രസംഗിച്ചു. നിങ്ങൾ ഇനിയും ഇത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെറിയും. എന്നാൽ പ്രവാചകൻ അവരെ അവഗണിക്കുകയും രാത്രിയും പകലും തന്റെ പ്രസംഗം തുടരുകയും ചെയ്തു. ഇതിൽ കോപാകുലനായ അവിശ്വാസികൾ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ കല്ലെറിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ വടികൊണ്ടടിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകനല്ല, ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. നിന്റെ വാക്കുകൾ കേൾക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസികൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പാപമാണ് എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രവാചകന് വളരെയധികം നിരാശ തോന്നി. കാരണം വർഷങ്ങളായി ആളുകളോട് പ്രസംഗിച്ചിട്ടും വളരെ കുറച്ചു പേർ മാത്രമാണ് അദ്ദേഹത്തെ വിശ്വസിച്ചത്. സത്യനിഷേധികളുടെ എണ്ണമാണെങ്കിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചു. വിഷമിക്കേണ്ട നൂഹ്, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ ചെയ്തുവല്ലോ. ഭൂമിയിലെ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്. അവിശ്വാസികളായ എല്ലാ മനുഷ്യരും അതിൽ മരിക്കും, അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു. അതിന്റെ ആദ്യ പടിയായി അള്ളാഹു നൂഹ് നബിയോട് ധാരാളം മരങ്ങൾ നട്ടു വളർത്താൻ ആവശ്യപ്പെട്ടു. ഇതെന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. എങ്കിലും അള്ളാഹുവിനെ അനുസരണയുള്ളവനായതുകൊണ്ട് അദ്ദേഹം ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു വീണ്ടും നൂഹ് നബിയോട് സംസാരിച്ചു. ഇത്തവണ അള്ളാഹു പ്രവാചകനോട് ഒരു വലിയ കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണയെ വീതം ഉൾക്കൊള്ളുന്ന ഒരു വലിയ കപ്പലുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. ഒരു വലിയ കപ്പലോ? ഇതിനു മുൻപ് ആരും കപ്പലുണ്ടാക്കിയിട്ടില്ലല്ലോ.
എനിക്കെങ്ങനെ ഇത്ര വലിയ കപ്പലുണ്ടാക്കാൻ കഴിയും? പ്രവാചകൻ ചിന്തിച്ചു. കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അള്ളാഹു പ്രവാചകന് നൽകി. കപ്പലിന്റെ കൃത്യമായ വലിപ്പത്തെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. 600 അടി നീളമുണ്ടെന്നും ചിലർ പറയുന്നു. 2400 അടി നീളമുണ്ടായിരുന്നു എന്നും ചിലരുടെ അഭിപ്രായം. കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടി നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു പർവ്വതം അദ്ദേഹം തിരഞ്ഞെടുത്തു. ഇനി കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടി തടി ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ മരം മുറിക്കാൻ തീരുമാനിച്ചു. അതെ, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്നെ നട്ടുവളർത്തിയ മരങ്ങളായിരുന്നു അത്. അങ്ങനെ അവർ കപ്പൽ പണിയാൻ തുടങ്ങി. പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും അതിനുവേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്തു. മലമുകളിലിരുന്ന് കപ്പൽ നിർമ്മിക്കുന്ന പ്രവാചകനെ കണ്ട് അവിശ്വാസികൾ പരിഹസിച്ച് ചിരിച്ചു. മലമുകളിലിരുന്ന് കപ്പൽ നിർമ്മിക്കുന്ന നീ ഒരു വിഡ്ഢിയാണ്. പ്രവാചകൻ നിശബ്ദതയോടെ അദ്ദേഹത്തിന്റെ ജോലി തുടർന്നു. എന്തിനാണ് ഇത്ര വലിയ കപ്പൽ നിർമ്മിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നില്ല. അവർ കരുതിയത് പ്രവാചകന് ഭ്രാന്താണെന്ന്. പ്രവാചകനും അദ്ദേഹത്തിന്റെ അനുയായികളും അവരുടെ ജോലി തുടർന്നു. അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി മാസങ്ങൾക്ക് ശേഷം കപ്പലിന്റെ പണി പൂർത്തിയായി. അതിനുശേഷം ഒരു രാത്രി അള്ളാഹു വീണ്ടും പ്രവാചകനോട് സംസാരിച്ചു. അള്ളാഹു ഭൂമിയിൽ ഒരു വലിയ പ്രളയം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് പ്രവാചകനോട് പറഞ്ഞു. അത് പ്രവാചകന്റെ വീട്ടിൽ നിന്ന് ആരംഭിക്കുമെന്നും പറഞ്ഞു. അടുത്ത ദിവസം പ്രവാചകൻ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു. അതെന്താണെന്നോ? പലതരത്തിലുള്ള പക്ഷിമൃഗാദികളിൽ നിന്നും ഓരോ ഇണകൾ വീതം കപ്പലിനകത്തേക്ക് നടന്നു പോകുന്നു. കപ്പൽ വളരെ വേഗം തന്നെ അവരെ കൊണ്ട് നിറഞ്ഞു. അടുത്ത പകൽ തന്റെ വീടിന്റെ അടുപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നത് പ്രവാചകൻ കണ്ടു. ഇതാണ് അള്ളാഹു നൽകിയ അടയാളം. പ്രളയം ആരംഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഉടൻ തന്നെ ശക്തമായ കാറ്റും മഴയും ആരംഭിച്ചു. അദ്ദേഹം പുറത്തേക്ക് ഓടി. ഒട്ടും താമസിച്ചില്ല, അദ്ദേഹം എല്ലാ ആളുകളോടും കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവിശ്വാസികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായിരുന്നില്ല. അവർ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിച്ചു. ഇത് സാധാരണ മഴ മാത്രമാണ്, ഇത് കണ്ട് പേടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകനെ അവർ പരിഹസിച്ചു. പ്രവാചകൻ അവരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് തന്റെ ഭാര്യമാരോടും മക്കളോടും പെട്ടെന്ന് കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഒരു ഭാര്യയും മകനും ഒഴികെ മറ്റെല്ലാവരും കപ്പലിൽ കയറി. അവർ പ്രവാചകനെ വിശ്വസിച്ചിരുന്നില്ല. ഞങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, ഈ വെള്ളത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ഞങ്ങൾക്കറിയാം, അവർ പറഞ്ഞു. അദ്ദേഹം അവരോട് അപേക്ഷിച്ചെങ്കിലും അവർ അത് അനുസരിച്ചില്ല. ജലനിരപ്പ് ഉയരാൻ തുടങ്ങി. പ്രവാചകൻ കപ്പലിലേക്ക് ഓടിപ്പോയി. ഭയാനകമായ പ്രളയം ആരംഭിച്ചു. ജലനിരപ്പ് പെട്ടെന്ന് തന്നെ ഉയർന്നു. പ്രവാചകൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അവർ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടി. തന്റെ ഭാര്യയും മകനും രക്ഷപ്പെടാനായി പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്നത് പ്രവാചകൻ കണ്ടു. പെട്ടെന്ന് വന്ന് കപ്പലിൽ കയറി രക്ഷപ്പെടൂ, പ്രവാചകൻ അവരോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അവരത് അവഗണിച്ചു. അവർ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ പർവ്വതത്തേക്കാൾ വലിയ തിരമാല വന്നടിച്ചു. ആ തിരമാലയിൽ അവർ കൊല്ലപ്പെട്ടു. ആ തിരമാലയിൽ മറ്റു അവിശ്വാസികളും മുങ്ങിപ്പോയി. ജലനിരപ്പ് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ കപ്പൽ ചലിക്കാൻ തുടങ്ങി. ഇപ്പോൾ മഴ നിന്നിരുന്നു, എങ്കിലും ഭൂമി നിറയെ വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കാലം തനിക്ക് ഈ കപ്പലിൽ കഴിയേണ്ടി വരുമെന്ന് പ്രവാചകന് മനസ്സിലായി. ആ കപ്പലിൽ മനുഷ്യരായ 80 പേരുണ്ടായിരുന്നു.
പ്രവാചകൻ ആളുകൾക്കും കപ്പലിലുണ്ടായിരുന്ന മറ്റെല്ലാ ജീവികൾക്കും വേണ്ട ഭക്ഷണമെല്ലാം കരുതിയിരുന്നു. വളരെ രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ? വളരെ പാവങ്ങളായ ആട്ടിൻകുട്ടികളും അവരെ പിടിച്ചടക്കുന്ന അക്രമികളായ മൃഗങ്ങളും അതിനകത്ത് ഒരുമിച്ചായിരുന്നു. അക്രമികളായ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ ആക്രമിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗികളായിട്ടായിരുന്നു അള്ളാഹു അവരെ കപ്പലിലേക്ക് എത്തിച്ചത്. ക്രമികാരികളായ മൃഗങ്ങളെല്ലാം അസുഖം കാരണം തറയിൽ ക്ഷീണിച്ചിരുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ ആസൂത്രണമായിരുന്നു. എന്നാൽ പ്രവാചകനെ നേരിടേണ്ടി വന്ന മറ്റൊരു ബുദ്ധിമുട്ട് എലിയായിരുന്നു. എലികൾ എല്ലായിടത്തും ഓടി നടന്ന് പ്രവാചകനെ ശല്യമുണ്ടാക്കി. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉടനെ അള്ളാഹു ഒരു പൂച്ചയെ സൃഷ്ടിച്ചു. പൂച്ച എലികളെ ഓടിച്ചു. പ്രവാചകനെ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും ഇതുപോലെ അള്ളാഹു പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ അവർ കപ്പലിൽ യാത്ര ചെയ്തു. എവിടെയെങ്കിലും ഒരു കര കാണുമെന്നറിയാൻ അദ്ദേഹം ഒരു കാക്കയെ പറഞ്ഞയച്ചു. പക്ഷേ കാക്ക പിന്നീട് മടങ്ങി വന്നില്ല. മറ്റൊരു ദിവസം അദ്ദേഹം ഒരു പ്രാവിനെ പറഞ്ഞയച്ചു. കുറച്ചു ദിവസത്തിന് ശേഷം പ്രാവ് ഒരു ഒലിവ് മരത്തിന്റെ ചില്ലയുമായി തിരിച്ചു വന്നു. അപ്പോൾ പ്രവാചകന് മനസ്സിലായി അടുത്തെവിടെയോ കരയുണ്ടെന്ന്. കപ്പൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാനം കപ്പൽ ജൂതി പർവ്വതത്തിന്റെ മുകളിലെത്തി. അപ്പോൾ പ്രവാചകൻ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോൾ കപ്പൽ നിന്നു. പ്രവാചകൻ ആദ്യം കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും എല്ലാം ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. അതിനുശേഷം പ്രവാചകനും അനുയായികളും പുറത്തേക്കിറങ്ങി വന്നു. പുറത്തേക്കിറങ്ങിയ ഉടനെ തന്നെ പ്രവാചകൻ തന്റെ ശിരസ് ഭൂമിയിൽ അമർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സുജൂദ് ചെയ്തു. അതിനുശേഷമുള്ള മനുഷ്യ